എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ഒരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 1½ കപ്പ് അവിലെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുതിർത്തിയെടുക്കാം. വെള്ളവിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. നന്നായി കുതിർന്നിട്ടുണ്ട്. ഈ ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് പൊടിച്ചതിടാം. കട്ടകളില്ലാതെ ഉടച്ചെടുക്കണം. അരക്കപ്പാണ് എടുത്തിരിക്കുന്നത്. ചെറിയൊരു പീസ് ക്യാപ്സിക്കമാണ് ചെറുതായി മുറിച്ചിട്ടുണ്ട്. ക്യാരറ്റ്, പട്ടാണി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് വേവിച്ച പട്ടാണിയാണ്. പച്ചമുളക്, സവാള, കറിവേപ്പില, മല്ലിയില. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഓരോ ടീസ്പൂൺ വീതം മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. ആവശ്യത്തിന് ഉപ്പ് ഇടാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. വെള്ളം അധികമാവാൻ പാടില്ല. ചെറിയ ഉരുളകളാക്കാൻ പറ്റണം. കട്ട്ലറ്റ് മുക്കുന്നതിനായി ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയതാണ്. കുറച്ച് കട്ടിയിൽ തന്നെ കലക്കിയെടുക്കണം. പിന്നെ ബ്രെഡ് ക്രംസ്. കയ്യിൽ കുറച്ച് എണ്ണ തേച്ച ശേഷം ചെറിയ ബൗളുകളാക്കാം. എല്ലാ സൈഡും ഒന്ന് അമർത്തി ഷേപ്പാക്കിയെടുക്കാം. ഈ ഒരു കനത്തിൽ ഉണ്ടാക്കാം. എല്ലാം ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാം. ഏകദേശം 11 കട്ട്ലറ്റ് കിട്ടിയിട്ടുണ്ട്. ഗോതമ്പ് മാവിൽ മുക്കിയതിനു ശേഷം ബ്രെഡിൻ്റെ പൊടിയിലൊന്ന് മുക്കിയെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഷാലോ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. ഡീപ് ഫ്രൈയും ചെയ്യാം. ചെറുതായി മുരിയാൻ തുടങ്ങിയിട്ടുണ്ട്. തിരിച്ചിടാം. രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ ആകുമ്പോൾ എടുക്കാം. 4 മണി ചായക്കൊപ്പം നല്ലൊരു കോമ്പിനേഷനാണ് ഈ കട്ട്ലറ്റ്. സ്നാക്കായി മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനുമെല്ലാം ഇതുണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ അവിലുകൊണ്ടുണ്ടാക്കുന്ന ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.